നമസ്കാരം. നാളെ മൂന്നാം പ്രയും അതേപോലെ നവരാത്രി രണ്ടാം ദിവസവും തിങ്കളാഴ്ചയും കൂടി ഒരുമിച്ച് വരുന്ന അതിവിശേഷപ്പെട്ട ദിവസമാകുന്നു. ഈ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേകമായ ഒരു ആവശ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി നിങ്ങൾ രേഖപ്പെടുത്തുക. 5:30 ശേഷം രേഖപ്പെടുത്തുകയാണ് എങ്കിൽ അടുത്ത ദിവസത്തെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നവരാത്രി ദേവീപ്രീതിക്ക് ഉത്തമം തന്നെയാകുന്നു. എന്നാൽ മൂന്നാം പിറ കൂടി വരുന്നു എന്ന വിശേഷമാണ് ഉള്ളത്. രണ്ടാം ദിവസമാണ് നാളെ. അതിനാൽ തന്നെ ദർശനം അതീവ പുണ്യം തന്നെയാകുന്നു. തിങ്കളാഴ്ച കൂടി വരുന്നത് അതിവിശേഷം. അതിനാൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും. ഈ പരാമർശിക്കുന്നതെല്ലാം തന്നെ പൊതുഫലപ്രകാരം മാത്രമാകുന്നു. ഓരോ നക്ഷത്രക്കാരുടെയും ഗ്രഹനില ജനസമയപ്രകാരം മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. ശിവപ്രീതി ഇവർ വരുത്തുകയാണ് എങ്കിൽ അത്ഭുതം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഭഗവാന്റെയും ദേവിയുടെയും കടാക്ഷം നിങ്ങളിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. നാം സ്വപ്നം കാണാത്ത ഉയരങ്ങളിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് നാളെ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങൾ വന്ന് ചേരുന്ന ദിവസമാകുന്നു. 7 ദിവസം വരെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രകടമാകും എന്നതാണ് വാസ്തവം. നാളെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക. ശിവമന്ത്രങ്ങൾ ജപിക്കുക. ശിവക്ഷേത്രത്തിൽ നിർബന്ധമായും ദർശനം നടത്തുക. ഇവയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതാണ്. അതിനാൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ഭഗവാന്റെ കടാക്ഷത്താൽ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിൽ പല നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. ശുഭകരമായ വാർത്തകൾ കേൾക്കുക, പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിൽ വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. 7 ദിവസം വരെ ഇത്തരത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. അതിനാൽ നാളെ ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത്. അത്ഭുതകരമായ ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. മറ്റൊരു രാശി ഇടവം രാശിയാകുന്നു. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ശുക്രനാണ് അധിപൻ. അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഭഗവാന്റെ കടാക്ഷമുള്ള നക്ഷത്രക്കാരാണ് ഇവർ ഏവരും. അതിനാൽ തന്നെ നാളെ ഒരിക്കലും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കാതിരിക്കരുത്. ശിവക്ഷേത്രത്തിൽ നിർബന്ധമായും ദർശനം നടത്തണം. സാധിക്കാത്തവരാണ് എങ്കിൽ മനസ്സിലെങ്കിലും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. അശുദ്ധിയായിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അശുദ്ധി മാറിയതിനു ശേഷം ഭഗവാന്റെ അടുത്ത് എത്തുക, അതായത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ, രോഗങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ഒഴിയും എന്ന കാര്യം തീർച്ചതന്നെയാകുന്നു. ഭഗവാനെ നിങ്ങൾ ഭജിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത്ഭുതങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നാളെ മുതൽ നാൾക്ക് നാൾ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. 7 ദിവസം പ്രകടമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ കൈകളിൽ ധനം വന്നു ചേരുക. ചില തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുക. പ്രതീക്ഷിക്കാതെ തന്നെ പല ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുക. കർമ്മമേഖലയിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാകുന്നു. അതിനാൽ മറക്കാതെ ഈ ഒരു കാര്യം ഏവരും ഓർത്തിരിക്കുക, അതായത് നാളെ ഭഗവാനെ ഭജിക്കാതിരിക്കരുത് എന്ന കാര്യം ഓർക്കുക. കർക്കിടകം. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. പുണർദം ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാകുന്നു. ശ്രീരാമസ്വാമി ഭഗവാനെ ആരാധിച്ചിരുന്നു എന്നതാണ് വാസ്തവം. പൂയം പൂയം സുബ്രഹ്മണ്യസ്വാമിയുടെ നക്ഷത്രം. ആയില്യം നാഗങ്ങളുടെ നക്ഷത്രം. അതിനാൽ ഈ രാശിക്കാരും നാളെ ഭഗവാനെ ആരാധിക്കാതിരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലും ഭഗവാന്റെ കടാക്ഷത്താൽ സർവ ഐശ്വര്യം തന്നെ വന്നു ചേരും. ഉയർച്ച കൂടാതെ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോവുക. കൂടാതെ മൂന്നാം പിറ ദർശനം കൂടി ലഭിക്കുകയാണ് എങ്കിൽ അതിവിശേഷം. പറയുവാൻ സാധിക്കാത്ത വിധം ജീവിതത്തിൽ നിങ്ങൾ ഉയരും. എന്നാൽ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. കൂടാതെ ഭഗവാന് നാളെ വെളുത്ത പുഷ്പമെങ്കിലും സമർപ്പിക്കുക.
തീർച്ചയായും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ കഷ്ടതകൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും. അതിനാൽ നാളെ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ ചില അത്ഭുതകരമായ മാറ്റങ്ങൾ വരുന്ന 7 ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കടബാധ്യതകൾ പോലും ജീവിതത്തിൽ നിന്നും അകന്നു പോകും എന്ന പ്രത്യേകത നിങ്ങൾക്ക് സംഭവിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. കൂടാതെ ശത്രുദോഷത്താൽ നിന്നും നിങ്ങൾ പല വിധത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന കാര്യവും ഓർത്തിരിക്കുക. ഭഗവാനെ ആരാധിക്കാതിരിക്കരുത്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രമാണ് ഉത്രാടം. അവസാന മുക്കാൽ ഭാഗം തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർ. നിങ്ങൾക്ക് ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങളുണ്ട് എങ്കിൽ നാളെ ഭഗവാനെ ആരാധിക്കുക. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത്. ഉയർച്ച നാൾക്ക് നാൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. കൂടാതെ 7 ദിവസം പ്രകടമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അതേപോലെ തന്നെ കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുവാനുള്ള വഴികൾ തുറക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. കൂടാതെ വിളക്ക് വഴിപാട് നാളെ കഴിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ദുരിതങ്ങളിൽ നിന്നും പെട്ടെന്ന് മോചനം നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ മന്ത്രങ്ങൾ കൂടി ജപിച്ചാൽ ഫലങ്ങൾ ഇരട്ടിയാകും. ഈ പരാമർശിച്ചിരിക്കുന്ന ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അതിനാൽ നാളെ ഭഗവാനെ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാകുന്നു. അതിനാൽ ജീവിതത്തിൽ ഉയർച്ചയും അതേപോലെ തന്നെ സൗഭാഗ്യവും നിങ്ങളെ തേടിയെത്തും. മറ്റൊരു രാശി കുംഭം രാശിയാകുന്നു. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൊരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ വിശേഷപ്പെട്ട ദിവസം തന്നെയാകുന്നു. കാരണം ഭഗവാന്റെ കടാക്ഷമുള്ള നക്ഷത്രക്കാരാണ് ഇവർ, അഥവാ രാശിക്കാരാണ് ഇവർ. അതിനാൽ തന്നെ ഭഗവാനെ നാളെ ആരാധിക്കുക എന്ന കാര്യം മുടക്കം കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ചിലപ്പോൾ തിരക്കുകൾ നിങ്ങൾക്കുണ്ടാകാം, അത് സ്വാഭാവികം തന്നെയാകുന്നു. എന്നാൽ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കും. രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ ഇപ്രകാരം ജപിക്കുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുകയാണ് എങ്കിൽ കോടി പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്നു ചേരും. അതോടൊപ്പം പ്രതീക്ഷിക്കാതെ തന്നെ പല അത്ഭുതകരമായ കാര്യങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. 7 ദിവസം ഇത്തരത്തിൽ ഫലങ്ങൾ നീണ്ടു നിൽക്കും എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. പ്രധാനമായും സംഭവിക്കുന്ന ഫലം എന്ന് പറയുന്നത് ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും എന്നതാകുന്നു. കൂടാതെ ശനിദേവനുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ഫലങ്ങൾ, അത്തരത്തിലുള്ള ദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന കാര്യവും നാം ചിന്തിക്കേണ്ടതാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് കടന്നു വരും. നടക്കില്ല എന്ന് ഉറപ്പിച്ച് നിങ്ങൾ പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ടുള്ളതാകുന്നു. ഇത്തരം കാര്യങ്ങൾ പോലും നടക്കുവാനുള്ള സാധ്യത ഇരട്ടിക്കുന്നതാകുന്നു. ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാകുന്നു. കൂടാതെ പ്രതീക്ഷിക്കാത്ത ഭാഗ്യാനുഭവങ്ങളും അതേപോലെ തന്നെ ചില ശുഭവാർത്തകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്തും. ഈ ശുഭവാർത്തകൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ശുഭവാർത്തകളാകാം. അതിനാൽ തന്നെ ഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അതിനാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുടക്കം കൂടാതെ നാളെ ചെയ്യുക. ഏവരും ഭഗവാന് പ്രിയപ്പെട്ടവർ തന്നെയാകുന്നു. കൂടാതെ ഭഗവാനെ ആരാധിച്ചാലും ഭഗവാൻ അവർക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകുകയും ചെയ്യും. പിന്നെ എന്തുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് ചോദിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ പരാമർശിച്ചിരിക്കുന്ന രാശിക്കാർ ഏവരും ഭഗവാന്റെ അനുഗ്രഹമുള്ളവർ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഭഗവാന്റെ കടാക്ഷമുള്ള ഇവർ നാളെ ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത്ഭുതകരമായ ഫലങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഇവർ ഒരിക്കലും ശിവാരാധന മുടക്കുവാൻ പാടില്ല എന്നതാണ് വാസ്തവം. നാളെ ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാകുന്നു. അതിനാൽ തന്നെ ഇവർ നാളെ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ വിശേഷപ്പെട്ട ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. നാളെ കഴിവതും ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീക്കുവാൻ ഏവരും ശ്രമിക്കുക. കൂടാതെ സന്ധ്യാസമയത്തും ഭഗവാനെ ആരാധിച്ച് 3-ാം പ്രഹര ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതം നാൾക്ക് നാൾ ഉയരും. നാളെ അതിവിശേഷപ്പെട്ട ഈ ദിവസത്തിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ചെയ്തിട്ടുണ്ട്.
ഈ കാര്യങ്ങൾ നാളെ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷമാണ് വന്ന് ചേരുക. കൂടാതെ ദേവിയുടെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതിനാൽ സകല ദുരിതങ്ങളും ഒഴിയും. കാരണം വർഷങ്ങൾക്ക് ശേഷം, അതായത് 1000 വർഷങ്ങൾക്ക് ശേഷം മാത്രം വരുന്ന ദിവസം എന്ന് തന്നെ പറയാം. അത്രമേൽ വിശേഷപ്പെട്ട ദിവസമായതിനാൽ നാളെ ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ധനപരമായ ഉയർച്ചയും അതേപോലെ തന്നെ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. അതിനാൽ ആ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന മന്ത്രങ്ങൾ ഏവരും ജപിക്കുക. പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് ജപിക്കുവാൻ മറക്കാതെ ഇരിക്കുക.